നമസ്കാരം. പാണക്കാട് സാധികാരി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി രംഗത്തെത്തി. പിണറായി വിജയൻ സംഖ്യയാണ്. പാണക്കാട് തങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നാൽ കൈക്കെട്ടി നോക്കിയിരിക്കില്ല എന്നും കെ എം ഷാജിയുടെ ഭീഷണിയെത്തി. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലായിരുന്നു കെ എം ഷാജിയുടെ പ്രസംഗം. ചൊറിയുന്നവരെയൊക്കെ മാന്താൻ വേണ്ടി പാണക്കാടേക്ക് വരുന്ന ഒരു പ്രവണതയുണ്ട്. ഞങ്ങളൊക്കെ വെറുതെ കുത്തിയിരിക്കുകയാണെന്നും ഒരു വിചാരം ഒരുത്തരും വേണ്ട. മെക്കിട്ട് കയറാൻ വന്ന കളിക്കുന്നവന്റെ ട്രൗസർ മുഴിക്കും. ഇത് മുഖ്യമന്ത്രിയോട് മാത്രമല്ല പറയുന്നതെന്നും ഷാജി വ്യക്തമാക്കി. ഇന്നലെയാണ് സന്ദീപ് വാര്യർ പാണക്കാടെത്തി സാധികാരി ശിഹാബ് തങ്ങളെ സന്ദർശിച്ചത്. ഇതിനു പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. സന്ദീപ് വാര്യരുടെ പാണക്കാട് സന്ദർശനത്തിൽ മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം മറന്ന് സന്ദീപ് വാര്യരെ മഹത്വൽക്കരിക്കാൻ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി ആരോപിച്ചത്. സാധികാരി തങ്ങൾ ജമാഅത്ത് ഇസ്ലാമി അനുനായിയെ പോലെ പെരുമാറുന്നു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബി ജെ പി ബന്ധം അവസാനിപ്പിച്ച് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ ഇരു കൈയും നീട്ടിയാണ് പാർട്ടി സ്വീകരിച്ചത്. ത്രിവർണ ഷോൾ അണിഞ്ഞ് വൈകുന്നേരം പാലക്കാട് നഗരത്തിൽ രാഹുൽ മാങ്കോട്ടത്തിനായി സന്ദീപ് വാര്യർ പ്രചാരണത്തിനിറങ്ങുകയും ചെയ്തു. വമ്പൻ റോഡ് ഷോയാണ് യു ഡി എഫ് സംഘടിപ്പിച്ചത്. പ്രവർത്തകർ ആവേശത്തിലായിരുന്ന സന്ധ്യാനേരത്തിലാണ് പാലക്കാട് സാക്ഷിയായത്. സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയതിനു പിന്നാലെ ഇടത് ക്യാമ്പ് കുത്തിപ്പൊക്കിയത് മുമ്പ് അദ്ദേഹം നടത്തിയ വർഗീയ ന്യൂനപക്ഷ വിരുദ്ധമായ ചില പരാമർശങ്ങളാണ്. സന്ദീപിന്റെ വരവ് കൊണ്ട് ബി ജെ പി വോട്ടുകളിൽ കാര്യമായ വിള്ളലുണ്ടാകില്ല എന്ന് തിരിച്ചറിവ് കോൺഗ്രസിലുണ്ട്. എന്നാൽ സന്ദീപ് എത്തിയത് ന്യൂനപക്ഷങ്ങൾ വോട്ടെടുപ്പിൽ കോൺഗ്രസ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതിന് കാരണമാകുമോ എന്ന ആശങ്കയും കോൺഗ്രസിലുണ്ട്. തന്റെ മുൻകാല പ്രസ്താവനകൾ അന്നത്തെ രാഷ്ട്രീയത്തിന്റെ കൂടി ഭാഗമായി വന്നതാണെന്നും ഇപ്പോൾ താൻ മതേതര ചേരിയിലാണെന്നുമുള്ള പ്രതിനിധി സന്ദീപ് സൃഷ്ടിച്ചെടുക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ്.